എവറിവൺ വെൽക്കം ടു വലിയ വൈബ്സ്. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺസ്ക്രീനെ കുറിച്ചാണ് ചെയ്യാൻ പോകുന്നത്. സൺസ്ക്രീൻ നിങ്ങൾ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയൊരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കണം, അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്കറിയാമല്ലോ ഇപ്പോൾ ഭയങ്കര ചൂടുകാലമല്ലേ, നമ്മുടെ സ്കിന്നെ നമ്മൾ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി വരും, അതുകൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനിയും ഫർദർ ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വേഗം പോയി ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്, നിങ്ങൾ സൺസ്ക്രീൻ വാങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്കറിയാമല്ലോ, ഞാനിന്നിവിടെ ഒരു VLCCയുടെ 3D യൂത്ത് ബൂസ്റ്റിൻ്റെ സൺക്രീം ജെൽ ക്രീമാണ് എടുത്തേക്കുന്നത്. ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങനെ ഒരു സൺസ്ക്രീൻ കാണുവാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട SPF എത്രയുണ്ട്, ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. 30 വരുന്നുണ്ട്, 40 വരുന്നുണ്ട്, 50 വരുന്നുണ്ട്, പിന്നെ PA വരും, താഴെ PA+ വരും, PA++ വരും, PA++++ വരും, അങ്ങനെ 3 വരും. ഈ SPF എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറാണ് കേട്ടോ. അപ്പം 40 എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 400 മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരും എന്നാണ് അർത്ഥം. 30 ആണെങ്കിൽ 300 മിനിറ്റ്സ്, ഇനി 50+ ആണെങ്കിൽ 500 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 7.5-8 മണിക്കൂറത്തോളം തരും എന്നാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ്റെ ആ ഒരു ഇതാണ് കാണിക്കുന്നത്. പ്ലസ് ആണോ അതൊക്കെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ക്രീം എടുത്താലും UVA പ്രൊട്ടക്ഷനും UVB പ്രൊട്ടക്ഷനും ക്രീമിൽ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. UVA പ്രൊട്ടക്ഷനും UVB പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിൽ നിന്ന് വരുന്ന റേസിൻ്റെ വേവ് ലെങ്തിനെ കുറിച്ചാണ് പറയുന്നത്. UVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഒത്തിരി അകത്തോട്ട് പോകുന്ന റേസാണ്. ഈ UVA റേസ് നമ്മുടെ സ്കിന്നിൽ വന്നിട്ട് പെട്ടെന്ന് കരിവാളിപ്പ് ഉണ്ടാവാനും അതേപോലെ സ്കിന്നിനെ ഏജ് ആക്കാനും ഡാമേജ് ചെയ്യുന്ന ഒരു വലിയ ഫാക്ടറാണ് UVA റേസ് എന്ന് പറയുന്നത്. മറിച്ച് UVB റേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെയറിൽ മാത്രമേ ഇത് എഫക്റ്റ് ആകത്തുള്ളൂ. മാത്രമല്ല പെട്ടെന്ന് ചില ആൾക്കാർക്ക് വെയിലത്തിറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ബേൺ ഉണ്ടാവും, ഭയങ്കരമായിട്ട് പൊള്ളലേക്കും, അതേപോലെ ചെറിയ എന്താ പറയുന്നത് റെഡ്നെസ്സും അങ്ങനെ റാഷസ് ഒക്കെ വരത്തില്ല. അത് ഈ UVB റേസ് കാരണമാണ് ഉണ്ടാകുന്നത്. അപ്പം നിങ്ങളൊരു സൺസ്ക്രീൻ വാങ്ങുമ്പോൾ രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് UVA പ്രൊട്ടക്ഷനും UVB പ്രൊട്ടക്ഷനും ഉണ്ടോ എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പാരഫിൻ ഫ്രീ ആണോ എന്നാണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പാരഫിൻ ഫ്രീ ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിത് എത്ര ടൈം പറ്റാന്നാണ് പറഞ്ഞേക്കുന്നത്. ഓരോ ക്രീമിൽ പറയുന്നുണ്ട് ഇത് 2 times അപ്ലൈ ചെയ്യണമെന്ന്. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾക്കിത് ആദ്യം ഒന്ന് പറ്റിയിട്ട് പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് ഒരുപാട് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. അവർ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ക്രീമിൽ അവർ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് സാസി ഫ്ലാഗ ആൻഡ് മോറസ് ബോംബെ ക്രിസ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നതാണ് എന്ന് പറയുന്ന ഒരു ഫ്ലേവറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഇത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ UVB UVA പ്രൊട്ടക്ഷൻ ഉണ്ട്, പിന്നെ 40+ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പിന്നെ വൈറ്റമിൻ B3 അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ E അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏത് ക്രീം വാങ്ങിച്ചാലും നിങ്ങൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഫോർമുലാസ് ആണ് നിങ്ങൾ എടുക്കുന്നത് നോക്കുക. ഈ ക്രീം തന്നെ പല ബേസിൽ ഫോർമുലാസിൽ വരും. നിങ്ങൾക്കറിയാം സൺസ്ക്രീൻ ലോഷനായിട്ട് വരും, സൺസ്ക്രീൻ ക്രീമായിട്ട് വരും, പിന്നെ അതേപോലെ ജെൽ ഫോമിൽ വരും, പിന്നെ പൗഡർ ഫോമിൽ വരും. ഇപ്പോൾ വരുന്നതൊക്കെ ജെൽ ക്രീം ബേസിലും വരുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇന്ന് സൺസ്ക്രീനിൻ്റെ ജെൽ ക്രീം ഫോമാറ്റാണ് ഇന്ന് എടുത്തേക്കുന്നത്. ഈ ജെല്ല് മെയിനായിട്ട് എന്താ ചെയ്യുന്നത്, ആൺകുട്ടികൾക്കൊക്കെ നല്ലതാണ്. കാരണം ഒരു ജെല്ല് പോലെ ഇരിക്കും അത് പറ്റുമ്പോൾ, അപ്പം നന്നായിട്ട് സ്കിൻ അങ്ങോട്ട് അബ്സോർബ് ചെയ്യും. അപ്പം ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ജെല്ല് പ്ലസ് ക്രീം ഫോമാറ്റാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളെ കുറച്ചൊന്ന് എടുത്തിട്ട് കാണിച്ചുതരാം. ഇതിപ്പോൾ എൻ്റെ സ്കിന്നിലോട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് ജെല്ലും അടങ്ങിയിട്ടുണ്ട്, അതേപോലെ ക്രീമിൻ്റെ ഒരു മിക്സാണ്. നന്നായിട്ടിത് എടുത്തത് കുറച്ച് കൂടിപ്പോയി. അത് നല്ലൊരു എന്താ പറയുന്നത്, ഒരു ഒത്തിരി വാട്ടറി ഒന്നുമല്ല. നിങ്ങളൊന്ന് ഇങ്ങനൊന്ന് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് സ്കിന്നങ്ങോട്ട് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ആയിക്കോളും നന്നായിട്ട്.
ജെൽ പ്ലസ് ഒരു ക്രീം ഫോമാറ്റാണ്. നിങ്ങൾക്ക് എന്താ പറയുന്നത്, നല്ല ഓയിലി ഫേസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഓയിൽ ഒത്തിരി അബ്സോർബ് ചെയ്യും. പിന്നെ അതേപോലെ ഇത് ഡ്രൈ ഫേസുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല ഒരു എന്താ പറയുന്ന ഒരു മോയിസ്റ്റ് ആയിട്ട് എപ്പോഴും ഇരിക്കും. രണ്ടു പേർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ്. കണ്ടില്ലേ, ഇങ്ങനെ ഫുൾ അബ്സോർബ് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തേക്കുന്ന, ഞാൻ പറഞ്ഞു, വി എൽ സി സിയുടെ 3D യൂത്ത് ബൂസ്റ്റിൻ്റെ സൺസ്ക്രീൻ ജെൽ പ്ലസ് ക്രീം ഫോമാറ്റാണ്. ഇതിന് ഏകദേശം വരുന്നത് 395 rupees ആണ്. കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെ 40+ ആയതുകൊണ്ടാണ്. ഇതിൻ്റെ വി എൽ സി സിയുടെ തന്നെ മൂന്ന്, ഇതിപ്പം ഒന്ന് എൻ്റെ കയ്യിലുണ്ട്. ഇനി രണ്ട് രീതിയിലും കൂടെ ഉള്ളത് വരുന്നുണ്ട്. ഒന്ന് വന്നിട്ട് സൺടാനിന് വേണ്ടി ഉള്ളത് 50+ നിങ്ങൾക്ക് കിട്ടും. ഇതിനെ കാട്ടിലും കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ് തോന്നുന്നു, 50+ ആയതുകൊണ്ട്. പിന്നെ വേറൊന്ന് വരുന്നത് മാറ്റ് ലുക്കിൻ്റെ വരുന്നുണ്ട്. നിങ്ങൾ കോളേജ് ഗേൾസ് എന്നൊക്കെ ആണെങ്കിൽ അത് യൂസ് ചെയ്യും. കാരണം അതൊരു എന്താ പറയുക, ഒരു ഫൗണ്ടേഷൻ ഇട്ട പോലത്തെ ഒരു ലുക്ക് നിങ്ങൾക്ക് കിട്ടും, മാറ്റ് ഫിനിഷ് ലുക്ക് കിട്ടും നിങ്ങൾക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ട്രൈ ചെയ്യാം. പക്ഷെ അതിന് 30+ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനത് വാങ്ങാഞ്ഞത്. നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാം. അപ്പം നിങ്ങൾ സൺസ്ക്രീൻ വാങ്ങുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സൺസ്ക്രീൻ വാങ്ങും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വേറെ വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതിരിക്കുമ്പോൾ ബൈ.